ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിന് നമ്മൊരു അൺബോക്സിംഗ് ആയിട്ട് വരുന്നത് ഏകദേശം രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും. ഒരു മൊബൈലിൻ്റെ മൊബൈലിൽ ഇതിനു മുമ്പ് ചെയ്തത് റിയൽമി 5. അപ്പോൾ അതിനുശേഷം ഒരു സാംസങ് ഒരു m30s എന്നൊരു m30s എന്ന് പറഞ്ഞൊരു മൊബൈൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇത് മൊബൈൽ ലോഞ്ച് ആയിട്ട് ഒരാഴ്ച ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇന്നാണ് കയ്യിൽ സാധനം എത്തിയത്. ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ചയായി. അപ്പോൾ ഇന്ന് കയ്യിൽ സാധനം എത്തി. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ കിടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. m30s സാംസങ്ങിൻ്റെ അവർ ലോഞ്ച് ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അൺബോക്സിംഗ് ചെയ്യാൻ പോകണം. അൺബോക്സിംഗ് ഞങ്ങൾ ഒരിക്കലും അൺബോക്സിംഗ് ചെയ്യണം. ഞങ്ങളങ്ങനെ തെറ്റെന്ന് പറയാനുള്ള ഒരിക്കലും അൺബോക്സിംഗ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്ന് അൺബോക്സിംഗ് ചെയ്യണം. ശരിക്കും ഉള്ള കാര്യം ഞങ്ങൾ തുറന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഒരിക്കലും അൺബോക്സിംഗ് ചെയ്തതാണ്. ഒരിക്കലും അൺബോക്സിംഗ് ചെയ്യാൻ ഞങ്ങൾ സ്വിച്ച് ഓൺ ആക്കിയൊക്കെ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണിക്കണ്ട ഞങ്ങൾ എങ്ങനെയാണ് വരുന്നത്. എല്ലാം എടുത്ത് വരുന്നുണ്ട്. മൊബൈൽ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ മെയിൻലി അതിൻ്റെ എന്താണ് അഡാപ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇതിൽ ഞാൻ ചാർജ് ചെയ്ത് നോക്കിയപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നല്ലൊരു പെട്ടെന്നൊക്കെ ഒരു ചാർജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി. പിന്നെ പെട്ടിയിൽ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ എന്താണ് ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. കേബിൾ ടൈപ്പ് സി ആയതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ്ങിൽ ഇപ്പോൾ എല്ലാം വരുന്നത് ടൈപ്പ് സി ആണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഇപ്പോൾ എടുത്തു. പിന്നെ ബോക്സിൽ വലുതായിട്ടൊന്നും കാണാനില്ല. പിന്നെ ഇതിൽ എന്താണ് നമ്മുടെ സിം അഴിച്ചും ഇടാനും മാറ്റാനായിട്ട് അവർ തരുന്ന ഒരു നമ്മുടെ ഒരു ചെറിയൊരു പിന്നാണ്. പിന്നെ അടുത്തായിട്ട് ഈ ബോക്സിൻ്റെ ഉള്ള ഒരു ചെറിയൊരു ഗൈഡ്, സാംസങ്ങിൻ്റെ ഒരു ഗൈഡ്, വാറണ്ടി കാർഡ് തരുന്നുണ്ട്. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത്, ആമസോണിൽ മാത്രമേ കിട്ടുള്ളൂ, ഫ്ലിപ്കാർട്ടിലില്ല. ആമസോണിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു വാറണ്ടി കാർഡാണ്. സാംസങ്ങിൻ്റെയാണ് വാറണ്ടി കാർഡ്. QR കോഡുണ്ട്, അവർ സ്കാൻ ചെയ്ത് പറഞ്ഞാൽ കിട്ടും. പിന്നെ ഇതിലൊരു ഉപയോഗം പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഉപയോഗം പറഞ്ഞിട്ട് എന്താണ് അവരൊരു ഫയലായിട്ട് നമ്മൾക്ക് ബുക്ക് ചെയ്ത് പറഞ്ഞാൽ എല്ലാം നമ്മളിലേക്ക് അയക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പറഞ്ഞാൽ ആ ഫയൽ നമുക്ക് കിട്ടും. പിന്നെ അടുത്ത് നമ്മുടെ മെയിൻ കയ്യിൽ ഹീറോ എന്ന് പറയുന്ന പോലെ മൊബൈലിൽ ഇത് അവർ സ്റ്റിക്കർ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. കളറ് നോക്കുമ്പോൾ ഒരു ഗ്രീനിയും എന്താണ് ഒരു ബ്ലാക്കായിട്ടുള്ളൊരു ഗ്രേഡിയൻറ്റ് കളറായിട്ടാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു കളറാണ്, കണ്ടില്ലേ? അതാ കുഴപ്പമില്ലാത്തൊരു കളറാണ്. നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടുന്നുണ്ട്. എന്താണ് മെറ്റലാണ് ഇതിൻ്റെ ഇത് സർഫേസ്. ഇതിൻ്റെ ബാറ്ററി എന്താണ് 6000 mAh ആണ്. എന്തായാലും ഒരു ഹീറ്റിംഗ്, ഒരു ചെറിയൊരു ഹീറ്റിംഗും ഇല്ലാണ്ടിരിക്കില്ല. സാംസങ്ങിലും ഏത് മൊബൈലായാലും ഇപ്പോൾ ഒരു ചെറിയൊരു ഹീറ്റിംഗ് വരുന്നത് കാരണം ലിഥിയം ബാറ്ററി കൊണ്ട് കാര്യമില്ല. എല്ലാ മൊബൈലും ഇപ്പോൾ 4000 mAh മുകളിലായിട്ടാണ്. ഒരു 15,000 rupees മൊബൈലാണെങ്കിൽ 4000 mAh മുകളിലായിരിക്കും. അപ്പോൾ അത് കാരണം ഒരു ചെറിയൊരു ഹീറ്റിംഗ് എല്ലാ മൊബൈലിലും ഉണ്ടാവും, ഏതിലും ഇല്ല എന്ന് പറയില്ല. അപ്പോൾ ഞാൻ സ്വിച്ച് ഓണാക്കാൻ പോകുന്നു. സ്വിച്ച് ഓൺ ആക്കി കിട്ടുന്നത് ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് ഇതിൻ്റെ 9.0 ആണ്. കാരണം ഇപ്പോൾ 10 വരുന്നത് K20യിലും 10 വന്നിട്ടുള്ള എന്താ റെഡ്മിയുടെ K20യിലും 10 വന്നിട്ടുള്ള അടുത്തതായി ഇറങ്ങുന്ന എന്താണ് റെഡ്മി 8 പ്രോയിൽ 10 വരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഒരു അടുത്താഴ്ചയാണ് അതിൻ്റെ ഒരു ലോഞ്ചിങ്. അതിൻ്റെ ഒന്ന് പറ്റി പറഞ്ഞാൽ ഞങ്ങൾ അൺബോക്സിംഗ് ചെയ്യുക. അപ്പോൾ സാംസങ്ങിന് നമ്മൾ ഓൺ ആക്കിയിട്ട് വന്ന് സാംസങ്ങിന് എഴുതി കാണിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഇതാണ്. എന്താണ് ആൻഡ്രോയിഡ് ഇതിൻ്റെ ഒരു കാരണം ഒരു ഗെയിമിംഗ് കളിക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് പ്രോസസ്സർ മാത്രമാണ് ഇഷ്ടപ്പെടാത്തത്. കാരണം സാംസങ്ങിൻ്റെ പ്രോസസ്സർ ആയതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടില്ല. ഗെയിമിങ്ങിന് മെയിനായിട്ട് സ്നാപ് ഡ്രാഗൺ എല്ലാവർക്കും. ഇപ്പോൾ പബ്ജിയിലൊക്കെ തരംഗം സൃഷ്ടിക്കുമ്പോൾ ഇവർ സാംസങ് എന്താണ് അവരുടെ പ്രോസസ്സർ മാത്രം കൊടുത്തിരുന്നത്. അപ്പോൾ ഓണായിട്ടുണ്ട്, നമ്മൾ അൺബോക്സിംഗ് ചെയ്ത് ഓണായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മൾക്ക് നോക്കേണ്ടത് എന്താണ് ക്യാമറ ട്രിപ്പിൾ ക്യാമറ ഒരു എന്താണ് ആപ്പിൾ ലെവലിൽ അവർ ട്രിപ്പിൾ ക്യാമറ സ്ക്വയറായിട്ട് ഇറക്കി പറഞ്ഞാൽ ഇതിലൊരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ട്രിപ്പിൾ ക്യാമറ വന്നിരിക്കുന്നത്. 48 MB വേരിയബിൾ ട്രിപ്പിൾ ക്യാമറ വന്നിരിക്കുന്നത്. ഫ്ലാഷ്, അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, നല്ലൊരു ഷൈനിങ് ഉണ്ട്. മൊബൈലിൻ്റെ മോഡലും കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല സ്റ്റൈലിംഗ് ഒക്കെ ഉണ്ട്. മോഡലൊക്കെ കുഴപ്പമില്ല. ഇവരെന്താണ് ആപ്പിളിൻ്റെ നമ്മൾ ഇവിടെയാണ് 11 ഇവിടെയാണ് ട്രിപ്പിൾ ക്യാമറ വന്നിരുന്നത്. ഇതിൽ നേരെ ഒറ്റ ലൈനായിട്ടാണ് ട്രിപ്പിൾ ക്യാമറ വന്നത്. കുഴപ്പമില്ല. ഇനി നമ്മൾ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നോക്കണം. ഇനി അടുത്ത് ഫ്രണ്ട് ക്യാമറ നോക്കണം. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 MP പിക്സലാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഞാൻ അടുത്ത് നിങ്ങൾക്ക് ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഇതാണ് അൺബോക്സിങ്ങിൻ്റെ പെട്ടിയിൽ ഇത്രയേ ഉള്ളൂ കിട്ടിയ സാധനങ്ങൾ. ചാർജിങ് കേബിൾ, അതുപോലെ തന്നെ എന്താണ് ഇതൊക്കെ കിട്ടിയില്ലേ, ചാർജിങ് കേബിളാണ് മെയിനായി കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന ഏത് മൊബൈലിലും അവർ ഇയർ പോഡോ ഇയർ സെറ്റൊന്നും കൊടുക്കാതെ തരും, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി ക്യാമറ വേരിയബിൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലും പോവാം. അപ്പോൾ നമ്മൾ ക്യാമറ എടുത്തിരിക്കുകയാണ്. ഇതാ ക്യാമറ ആദ്യം ഫോട്ടോ നോക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ട്. ഇതിൻ്റെ എന്താണ് ക്യാമറയുടെ വേരിയബിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, 48 5 അതേപോലെ 8 എന്നാണ് ഇതിൻ്റെ വേരിയബിളായിട്ട് വരുന്നത്. 48 MP മെയിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 8 1 പോർട്രേറ്റ് അങ്ങനെ ഓരോന്ന് പോകും. ഞാൻ അടുത്ത നോക്കുമ്പോൾ വീഡിയോൻ്റെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി ഉണ്ട്, നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. പിന്നെ സൂപ്പർ സ്ലോ മോഷൻ ഇതിലും എന്താണ് സ്ലോ മോഷൻ ആയിട്ട് വരുമ്പോൾ ഒരു 3 കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സൂപ്പർ സ്ലോ മോഷൻ ആക്കിയില്ലേ. ഞാൻ അടുത്തുകൊണ്ട് സ്ലോ മോഷനുണ്ട് സ്ലോ മോഷനായി. പിന്നെ ഹൈപ്പർ ലാപ്സ് പറഞ്ഞിട്ടൊരു ടെക്നോളജി ഇത് കൊടുത്തിട്ടുണ്ട്. ഹൈപ്പർ ലാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ ബൂമറിങ് ആയിട്ട് ചെയ്യുമ്പോൾ ഹൈപ്പർ ലാപ്സ് അതാണ് കാണിച്ചു തരാം. ഹൈപ്പർ ലാപ്സ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. 1 സെക്കൻഡ് കഴിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞു, 3 സെക്കൻഡ് കഴിഞ്ഞു, 4 സെക്കൻഡ് കഴിഞ്ഞു, 5 സെക്കൻഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് ആ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. എന്താണ് ഹൈപ്പർ ലാപ്സ് നിങ്ങൾ കാണിച്ചു തരാം. പ്ലേ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? സംഭവം താനേ ഷെയ്ക്കിംഗ് ആകണം മതി. എന്താണ് ബൂമറിങ് ചെയ്യുന്നതിന് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഇതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇത്രയേ പറയാനുള്ളൂ. പിന്നെ എന്താണ് ഫുഡിന് വേണ്ടൊരു നല്ലൊരു ഇത് കണ്ടോ.
അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡിന് ഇതാണ് ഫുഡിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഒന്നിന് മാത്രം കറക്റ്റ് നല്ലൊരു ഫോക്കസിങ് ഡയറക്റ്റ് മൂവ് ആയിട്ട് ഓരോന്നിന് മാത്രം ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫുഡ് എന്നുള്ള ഒരു ടെക്നോളജി കൊടുത്തിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ നൈറ്റ് മോഡ് സാധാരണ എല്ലാ ക്യാമറയിലും ഉള്ളത്. പിന്നെ പാനറോമ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാതിനുണ്ട്. പാനറോമ അവർ നല്ല രീതിയിലാണ് ഇതിൻ്റെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തോണ്ട് പ്രോ വണ്ട്, പ്രോ വണ്ട് നമ്മൾ അവരുദ്ദേശിക്കുന്ന പോർട്രേറ്റ് തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. പ്രോ എന്ന് പോർട്രേറ്റ് തന്നെ മിക്കവാറും. പിന്നെ അടുത്ത് ലൈവ് ഫോക്കസ്, സാംസങ്ങിൻ്റെ എല്ലാത്തിലും കൊടുക്കുന്നതാണ് ലൈവ് ഫോക്കസ്. കുഴപ്പമില്ല, ബ്ലർ കൂട്ടണോ കമ്മിയാക്കണോ എന്നൊക്കെ ഉണ്ട്. ഇതിൽ പുതിയതായിട്ട് വന്നതാണ്. ഞങ്ങളിപ്പോൾ എടുക്കുന്നതും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കൊണ്ടിരിക്കുന്ന ഒരു സാംസങ്ങിൻ്റെ ഒരു A30 എന്ന് പറയുന്ന മൊബൈലിലാണ് എടുക്കുന്നത്. അതിൽ ഈ ലൈഫ് ബോക്സിൽ ബ്ലർ കൂട്ടാനും കമ്മിയാക്കാനും പറ്റില്ല. പിന്നെ അതുപോലെ പിന്നെ എന്താണ് ഇതിൻ്റെ റേഷ്യോ കൂട്ടാൻ ചേഞ്ചിങ് ക്യാമറയിലൊക്കെ വരികയാണ്. ഞങ്ങൾ റേഷ്യോ കൂട്ടി വരികയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിൻ്റെ എന്താണ് ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സെൽഫി എടുത്തിട്ടുണ്ട്. നല്ല കുഴപ്പമില്ലാത്തൊരു കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണെന്ന്? കുഴപ്പമില്ലാത്തൊരു രീതിയിൽ വന്നിരിക്കുകയാണ് സെൽഫീസൊക്കെ. പിന്നെ ഇതിൽ ഒരു എന്താണ് 60 MB ഒരു ക്യാമറ വെച്ച് നോക്കുമ്പോൾ സാംസങ്ങിൻ്റെ ഒരു 5 MB സെൽഫി ക്യാമറയാലും പോലും നന്നായിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ 60 MB നിങ്ങൾ അറിയില്ല എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ, സൂപ്പറായിട്ട്. അതുപോലെ തന്നെ ഇതിൽ AR ഇമോജി പറഞ്ഞൊരു സെറ്റിങ്സ്, അത് എല്ലാത്തിലും ഇപ്പോൾ വരുന്നുണ്ട്. ഗൂഗിൾ കീബോർഡ് ഉള്ളവർക്ക് AR ഇമോജി പറഞ്ഞൊരു സെറ്റിങ്സ് വരും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പയ്യാണ്, ആൻഡ്രോയിഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ആൻഡ്രോയിഡ് 5 ആണ്, പിന്നെ ആൻഡ്രോയിഡ് 1 ആണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് 5. പിന്നെ അടുത്ത അപ്ഗ്രേഡ് കൊടുക്കും, എന്തായാലും ആൻഡ്രോയിഡ് 10 ഒരു അപ്ഗ്രേഡ് കൊടുക്കുന്നതിൻ്റെ ഉറപ്പുണ്ട്. ആൻഡ്രോയിഡ് 5 ആണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ മറ്റേ എക്സിനോസ് ആണ്, സ്നാപ് ഡ്രാഗൺ അല്ല. അതാണ് ഒരു മെയിൻലി ഒരു ഡിഫോൾട്ട്. കാരണം ഗെയിമിങ്ങിന് സ്നാപ് ഡ്രാഗണാണ് എല്ലാവരും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ സാംസങ് മാത്രം എന്താണ് സ്നാപ് ഡ്രാഗണിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടെന്ന് അറിയില്ല, അവരുടെ പ്രൊസസ്സർ കൂടുതലാക്കാൻ തന്നെയായിരിക്കും. പിന്നെ കുഴപ്പമില്ലാത്തൊരു സെറ്റിങ്സൊക്കെയാണ്. ഞാൻ സ്പീഡ് ടെസ്റ്റ് കാണിച്ചുതരാം. ഇതാണ് സ്പീഡ് ടെസ്റ്റ്. ഹാങ് അങ്ങനെ ഒരു വ്യത്യാസമില്ല. കാരണം 6 GB റാമിൻ്റെ വേരിയബിൾ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇതിൽ അവർ നമ്മൾ മൊബൈലിൽ തരുമ്പോൾ അവരുടെ എന്താണ് സോഫ്റ്റ്വെയർ, അവരുടെ ആയിട്ട് ആപ്സ് നോക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സ് നമ്മൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, ഡിസേബിൾ മാത്രം പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം അവരുടെ എന്തെങ്കിലും ആക്കാൻ നെറ്റ്ഫ്ലിക്സ് ഒന്നും പറ്റുന്നുള്ളൂ. അതുപോലെ കുറേ ആപ്പുണ്ട്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ നോക്കുമ്പോൾ ഫേസ്ബുക്കും പറ്റില്ല. ഫേസ്ബുക്കും പിന്നെ സിസ്റ്റം ആപ്സ് ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പറ്റാത്തത്. എന്തുകൊണ്ടാണ് അത്രേ ഉള്ളൂ. പിന്നെ വലുതായിട്ടൊന്നും പറയാനില്ല മൊബൈലിനെ കുറിച്ച്. മൊബൈലിൻ്റെ റേഡിയേഷൻ മാത്രം ഒരു ചെറിയൊരു ഇതുണ്ട്. അത് മൊബൈലിൻ്റെ റേഡിയേഷൻ കുഴപ്പമില്ലാത്തതാണ്, സാർ വാലൊക്കെ കമ്മിയാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ് റേഡിയേഷൻ നോക്കുമ്പോൾ 1+ തന്നെ എപ്പോഴും കൂടി നിൽക്കുള്ളൂ. സെക്കൻഡ് നോക്കുമ്പോൾ റെഡ്മി അങ്ങനെ വരുന്നതാണ്. കുഴപ്പമില്ലാത്ത മൊബൈലാണ്, കണ്ടില്ലേ, സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ള മൊബൈൽ. മൊബൈൽ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ m30 series എടുക്കാൻ താല്പര്യമുള്ള m30s എടുക്കുന്നത് നല്ലത്. പിന്നെ അവരുടെ A50 എടുത്തിട്ടുണ്ട്. A50 ഞങ്ങൾ കമ്പാരിസൺ ഒരു കുറച്ചൊരു മറ്റുള്ളവരുടെ വീഡിയോ നോക്കുമ്പോൾ A50 ക്യാമറ കമ്പാരിസൺ വളരെ കമ്മിയാണ്. പിന്നെ പ്രൊസസ്സറും നോക്കുമ്പോൾ കമ്മിയാണ്. പിന്നെ അവരുടെ എങ്ങനെ സാംസങ്ങിൻ്റെ ഏത് മൊബൈൽ എടുക്കുന്നത്, സ്നാപ് ഡ്രാഗൺ കുറച്ച് മൊബൈലുകൾക്ക് മാത്രം അവർ കൊടുക്കുന്നുള്ളൂ പ്രൊസസ്സർ. അപ്പോൾ എടുക്കുകയാണെങ്കിൽ m30 series എടുക്കുകയാണെങ്കിൽ m30s എടുക്കുന്നതാണ് നല്ലത്. m30s നല്ലൊരു ക്യാമറ എന്താണ് വേരിയബിളും കിട്ടുന്നുണ്ട്, സെൽഫി ക്യാമറയും കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത മൊബൈലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ ചാനൽ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ചെയ്യുക. കൂടെ കാണാനുള്ള ബെൽ ബട്ടൺ കൂടി നമ്മൾ ഇത് ആൾ നോട്ടിഫിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോ സ്ക്വാഡായിട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.